പാലക്കാട് നഗരസഭയിലെ കൽപ്പാത്തി കുമരമുരം മേഖലയാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. തീർച്ചയായിട്ടും ആദ്യ 14 ബൂത്തുകളിൽ സ്വാഭാവികമായും ബി ജെ പി തന്നെ ലീഡ്, ഒരുപക്ഷെ 2000 മുകളിലേക്ക് ആദ്യ ലീഡ് തന്നെ പോകും. രണ്ടാമത് എണ്ണുന്നത് പുത്തൂർ കല്ലേപ്പുള്ളി, അവിടെയും ബി ജെ പിക്ക് തന്നെയാണ് ലീഡ്. പക്ഷേ 2000 ഉണ്ടായില്ല, ഒരു 1000-1000 താഴെ വോട്ടിൻ്റെ ലീഡ് പുത്തൂർ കല്ലേപ്പുള്ളി മേഖലയിലും ബി ജെ പി നേടാം. പിന്നീട് വരുന്നത് പറക്കുന്നം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വിക്ടോറിയ കോളേജ് ഭാഗത്തെ പറക്കുന്നം, ശ്രീരാംപാളയം, പാലക്കാട് നഗരം തുടങ്ങിയ ഭാഗങ്ങൾ, അവിടെയും ബി ജെ പി 1000 താഴെ വോട്ടിനെങ്കിലും ലീഡ് എടുക്കാൻ സാധ്യതയുണ്ട്. നാലാമത് വെണ്ണക്കര പള്ളിപ്പുറം കളിക്കാടുകളിലെല്ലാം ബി ജെ പി ലീഡ് ചെയ്യുന്ന പതിവാണ്. ആ പതിവ് തുടരുകയാണെങ്കിൽ ഇപ്പോൾ 2000, 3000, 4000 ആദ്യ റൗണ്ടിലൊക്കെ ഈ ലീഡ് പോയാൽ എപ്പോഴായിരിക്കും യഥാർത്ഥ ഒരു പിക്ചർ? ഇപ്പോൾ 7-8 റൗണ്ടൊക്കെ ആകുമ്പോൾ 10,000-ത്തിനടുത്തേക്ക്, 7,000, 8,000 പോകുന്ന ബി ജെ പിയുടെ ലീഡ് പിന്നീട് പെട്ടെന്ന് പടപടപട താഴേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 7-8 റൗണ്ടിലായിരിക്കുമോ, എന്താണ് ഇതിൻ്റെ ഒരു ചിത്രം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക? രതീഷ്, 7 റൗണ്ട് വരെ സ്വാഭാവികമായും ബി ജെ പി ലീഡെടുക്കും. അത് എത്ര വോട്ടിന് ബി ജെ പി ലീഡ് വരുന്നു എന്നുള്ളതാണ്. 7-ാം റൗണ്ടിൽ ഈ സീസൺ 9,733 വരെ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് 8-ാം റൗണ്ടിൽ, അതായത് ബിഗ് ബസാർ, യാക്കര, നെയ്ക്കാരത്തെരുവ് ഈ മേഖലകളിലെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോഴാണ് ശ്രീധരൻ്റെ ലീഡ് അന്ന് കുറഞ്ഞു വരുന്നത്. സ്വാഭാവികം അതുപോലെ തന്നെ ആവാനാണ് സാധ്യത. പക്ഷേ സി പി പ്രമോദല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി സരനാണ്. പി സരൻ ഈ മേഖലകളിൽ സി പി എമ്മിൻ്റെ വാർഡുകളുണ്ട്, അവിടെ എത്രത്തോളം വോട്ടുകൾ പിടിക്കുന്നു? പറക്കുന്നുമെല്ലാം ആ സി പി എം ജയിച്ച ലോക്കൽ ബോഡിയിൽ ജയിച്ച വാർഡാണ്. അവിടെ സരിൻ സി പി എമ്മിൻ്റെ വോട്ടുകൾ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാവും, കൃഷ്ണകുമാറിന് ഗുണമാകുകയും ചെയ്യും. അങ്ങനെ ഒരു സരിൻ ഫാക്ടർ ഇത്തവണ ഉണ്ടാകും. അതായത് ഈ സരിൻ ഫാക്ടർ കൽപ്പാത്തി ഉൾപ്പെടെ, ഒരു നിമിഷം പ്രസാദ്, ഒരു ഒറ്റ നിമിഷം, ഈ കൽപ്പാത്തി ഉൾപ്പെടെയുള്ള ആദ്യ ബൂത്തുകളിൽ വോട്ടെണ്ണുമ്പോൾ ചിലയിടത്തെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ വളരെ കൗതുകകരമാണ്. 80%, 75% ഒക്കെയാണ് ബി ജെ പിക്ക് അവിടെ ലഭിക്കുന്നത്. ആകെ 100 വോട്ട് ചെയ്യുമ്പോൾ 65-75 പേരൊക്കെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അതിൽ കൗതുകകരമായി എനിക്ക് തോന്നിയൊരു കണക്ക്, ഒരിടത്ത് 8% എൽ ഡി എഫിന് ലഭിച്ച വോട്ട്. ആ വോട്ടുകൾ തിരികെ പിടിക്കുമോ എന്നത് അത് ആദ്യം തന്നെ അറിയാൻ കഴിയുമോ? ഒരു എൽ ഡി എഫിന് അനുകൂലമായൊരു ഘടകമുണ്ടെങ്കിൽ, ട്രെൻഡ് ഉണ്ടെങ്കിൽ, അത് ഈ ആദ്യ ബൂത്തുകൾ എണ്ണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ പ്രസാദ്? കൽപ്പാത്തിയിൽ സി പി എമ്മിന് കാര്യമായ വോട്ടുകളില്ല, പക്ഷേ 3-ാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോഴാണ് സി പി എമ്മിൻ്റെ വോട്ടുകൾ നിർണായകമാകുന്നത് ഒരു ഘട്ടം വരിക. അതായത് പറക്കുന്നം, മണപ്പുള്ളിക്കാവ് മേഖലകളിൽ എണ്ണുമ്പോൾ കല്ലേപ്പുള്ളിയിലും ആ സി പി എമ്മിന് കുറച്ച് വോട്ടുണ്ട്. അതെല്ലാം ആ സി പി എം തിരിച്ചു പിടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് 3-ാമത്തെ റൗണ്ടിന് ശേഷം മനസ്സിലാക്കാൻ കഴിയും. ആദ്യ റൗണ്ടിൽ തന്നെ കൽപ്പാത്തി മേഖല എണ്ണുമ്പോൾ ഷാഫി ഉണ്ടായിട്ടും ബി ജെ പി അവിടെ ലീഡ് ചെയ്തു. ഷാഫി ഇല്ലാത്ത കൽപ്പാത്തിയിൽ എത്രത്തോളം വോട്ട് കോൺഗ്രസ് പിടിക്കുന്നുവെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 6-ാം റൗണ്ടിലെത്തുമ്പോഴാണ് ബി ജെ പി അല്പം ഒന്ന് താഴോട്ട് പോകും. 500-ൽ താഴെ വോട്ടിന് ബി ജെ പി ലീഡ് കുറയും. അവിടെ സി പി എം കുറച്ചുകൂടെ, കഴിഞ്ഞ തവണ സി പി പ്രമോദ് കുറച്ചുകൂടെ വോട്ടുകൾ പിടിച്ചിരുന്നു. അത് ആ സരി നിലനിർത്തുകയോ അല്ലെങ്കിൽ അത് വളരെ കൂടുതൽ സരി വോട്ട് പിടിക്കുകയോ ചെയ്യുന്നു. നഗരമേഖല എണ്ണിക്കഴിയുമ്പോൾ കൃത്യമായ ഒരു ഒരു ചിത്രം തെളിയും. അതിനുശേഷം ആര് ലീഡെടുത്ത് തുടങ്ങും, ആരാണ് പാലക്കാട് അതിനുശേഷം ഉണ്ടാകുന്ന പ്രഭാവത്തിൽ മുന്നിട്ട് നിൽക്കുക എന്നുള്ള തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്.